നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികം പൂർത്തിയാകുന്നതിന് മുൻപായി ജില്ലയിലെ 13,031 പേർ ഭൂമിയുടെ അവകാശികളായതായി റവന്യൂ മന്ത്രി കെ രാജൻ. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ സംഗീത ആൽബം പ്രകാശനവും ബാലകർഷക അവാർഡ് ദാനവും വനമിത്ര അവാർഡ് ജേതാവിന് ആദരവും സംഘടിപ്പിച്ചു. സ്വന്തമായി വീടെന്ന ഓരോ സാധാരണക്കാരന്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടെ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികം പൂർത്തിയാകുന്നതിന് മുൻപായി തൃശൂർ ജില്ലയിലെ 13,031 പേർ ഭൂമിയുടെ അവകാശികളായതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒല്ലൂക്കര നെട്ടിശ്ശേരി ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ താലൂക്കിലെയും ചാവക്കാട് കുന്നംകുളം താലൂക്കുകളിലെയും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ ഇന്നലെ തന്നെ ഇരിഞ്ഞാലക്കുട താലൂക്ക് ഉൾപ്പെടെ 7,865 പുതിയ പട്ടയങ്ങൾ ഒപ്പിട്ട് തയ്യാറായി കഴിഞ്ഞു. കഴിഞ്ഞ 100 ദിവസത്തെ പരിപാടി നടത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് കളക്ട്രേറ്റിൽ വെച്ച് അല്ല ടൗൺ ഹാളിൽ വെച്ച് 3,500 പട്ടയങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇതിനകം 11,695 പട്ടയങ്ങൾ വിതരണം പൂർത്തിയാക്കുന്ന വിധത്തിൽ തയ്യാറായി. ദേവസ്വം പട്ടയങ്ങൾ പൂർത്തീകരിക്കാൻ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പിരീഡ് വെച്ച് പബ്ലിഷ് ചെയ്ത നിശ്ചിതമായ തീയതി വേണം എന്നുള്ളത് കൊണ്ട് മെയ് മാസത്തിൽ തന്നെ 1,695 പട്ടയങ്ങൾ കൂടി തയ്യാറാകും. ഇതിനകം 11,695 പട്ടയങ്ങൾ വിതരണം പൂർത്തിയാകും വിധം തയ്യാറായി. മെയ് മാസത്തിനുള്ളിൽ 1,695 ദേവസ്വം പട്ടയം കൂടി തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളാണ് ഈ സർക്കാരിനുള്ളത്. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി 135 വില്ലേജുകൾ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെ 4 ജില്ലകൾ ഈ ജില്ലകളായി മാറിയെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മേയർ എം കെ വർഗീസ്, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, കൗൺസിലർ ശ്യാമള മുരളീധരൻ, കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എ എം സതീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ സംഗീത ആൽബം പ്രകാശനവും ബാലകർഷക അവാർഡ് ദാനവും വനമിത്ര അവാർഡ് ജേതാവിന് ആദരവും സംഘടിപ്പിച്ചു. മതിലകം പള്ളിവളവ് സാൻജ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിദ്യാലയങ്ങളും ഉയർന്നു പോകണം എന്ന് തന്നെ ആഗ്രഹമുള്ളവരാണ്. എല്ലാ വിദ്യാലയങ്ങളും ഉയരെ പോകണം. അത് സെന്റ് ജോസഫ് ആയാലും ഓയലപ്പായാലും അപ്പുറത്തെ വിദ്യാലയങ്ങളെല്ലാം ഉയരെ പോകണം. ആ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനുവേണ്ടി സഹായിക്കണം എന്നുള്ളത് തന്നെയാണ് ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ആ അർത്ഥത്തിലാണ് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും അധികം ചിലപ്പോൾ ഒരുപക്ഷെ ജില്ലയിലെ തന്നെ 4,000-ത്തിനും മേലെ ചിലപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി ഉൾപ്പെടെ കൂട്ടിയാൽ അങ്ങനെയുള്ള വിദ്യാലയമാണ് നമ്മുടെ സെന്റ് ജോസഫ്. മിക്കവാറും സമ്മാനങ്ങൾ അപ്പുറത്തേക്ക് ഒരു കോക്കലിക്കുറലുള്ള ആക്ടിവിറ്റീസ് വന്നാൽ പുറത്ത് അക്കാദമിക് അല്ലാത്ത വന്നാൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വാരി കൂട്ടുന്നത് സെന്റ് ജോസഫാണ്. ഇനി പ്ലസ് ടു അതിനപ്പുറത്ത് നമ്മുടെ A+ റിസൾട്ട് എല്ലാം വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അത്തരം അക്കാദമിക് രംഗത്തുള്ള ഇത് കൂടുതൽ അവിടെയാണ്. പിടിഎ പ്രസിഡന്റ് കെ വൈ അസീസ് അധ്യക്ഷനായി. വിദ്യാർത്ഥികൾ രചനയും ആലാപനവും അഭിനയവും നിർവഹിച്ച നിലാപക്ഷിയായി എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനം തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ നിർവഹിച്ചു. നിലവിലുള്ളതെല്ലാം നമ്മളതിൻ്റെ പരിചയക്കാരാണ്. അതുകൊണ്ടാണ് വലിയ ഭാഗ്യവാന്മാരാണ് കുട്ടികളെന്ന് പറയാൻ കാരണം. ഇവിടെ നമ്മുടെ കുട്ടികൾ എഴുതി, കുട്ടികൾ തന്നെ ഈണം പകർന്ന്, കുട്ടികൾ തന്നെ പാടി, കുട്ടികൾ തന്നെ അഭിനയിച്ച് അണിയിച്ചൊരുക്കിയ നിരാപക്ഷിയായി എന്ന ആൽബമാണ് പ്രകാശനം ചെയ്തത്. നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിൽ നിരവധി കഴിവുകളുള്ള നിരവധി പേരുണ്ട്.
അധ്യാപകരുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഇന്നലെ കോഴിക്കോട് ഒരു അധ്യാപക സംഘടന നടത്തിയ അധ്യാപക കലോത്സവത്തിൽ പങ്കെടുത്തിട്ടാണ് ഇന്നലെ രാത്രി വളരെ വൈകി വീട്ടിലെത്തിയത്. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 650 അധ്യാപകർ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു. എനിക്ക് ഇവിടെ നേരത്തെ മാഷും അതുപോലെ സ്വാഗത പ്രാസംഗ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി തന്നെ തൃശ്ശൂരിലെത്തി ഉദ്ഘാടനം ചെയ്ത ഒരു വിദ്യാഭ്യാസ സമഗ്ര വിദ്യാഭ്യാസ പരിപാടി. മധുരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വനമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരനെ ആദരിച്ചു. ഗായകൻ വൈഷ്ണവ് ഗിരീഷ് മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൽ സംഗീത ആൽബം ശില്പികളെ ആദരിച്ചു. പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ എ പി ലാലി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ ടി കെ രാജു, ഹംസ വൈ പി പാടത്ത്, ബേബി കുര്യാപ്പുള്ളി, ഇ സി ജീവാനന്ദൻ, ജോജി ജോസഫ്, പി ആർ ശ്രീധർ എന്നിവർ സംസാരിച്ചു. ബാലകർഷക അവാർഡ് ജേതാക്കളായ അമൃത് കൃഷ്ണ, മുഹമ്മദ് സുഹൈൽ, രാഘവ് സുധീർ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. സ്വന്തമായി വീടെന്ന ഓരോ സാധാരണക്കാരന്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് കൂടെ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് ധനകാര്യവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. മുഴുവൻ കുടുംബത്തിനും സ്വന്തമായി വീടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. എം എൻ ലക്ഷം വീട്, ഇരട്ട വീടുകൾ, ഒറ്റ വീടാക്കൽ പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ മാടക്കത്തറ മാറ്റാമ്പുറത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സമൂഹവും ഒന്നിച്ചു നിന്നപ്പോൾ കോവിഡ് പോലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി പ്രകാരം ഭൂമി നൽകിയാൽ ഭൂരഹിതർക്ക് സ്വന്തമായി ഭൂമിയും വീടും എന്ന ലക്ഷ്യം നിറവേറ്റാനാകുമെന്നും മന്ത്രി പറഞ്ഞു. ജീവിതത്തിലെ വലിയ അനുഭവങ്ങളിൽ കൂടി കടന്നു വന്നു. നമ്മൾ കോവിഡും അതിനുള്ള പ്രളയവും നിപ്പയൊക്കെ വന്നപ്പോൾ മനുഷ്യന്റെ പരസ്പര സഹകരണത്തിന്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കിയവരാണ് കേരളക്കാർ. എത്ര പണം കയ്യിലുണ്ടെങ്കിലും തൊട്ടപ്പുറത്തെ ആൾക്ക് വാക്സിൻ എടുത്തില്ല, ഇനി ഞാൻ വാക്സിൻ എടുത്താലും എനിക്ക് യാതൊരു രക്ഷയില്ല എന്നുള്ളത് ഒരു കൂട്ടായ്മയുടെ സന്ദേശമാണ് കോവിഡ് നൽകിയത്. എത്ര പണമുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം നമുക്ക് സഹകരിച്ചേ ജീവിക്കാൻ കഴിയൂ, എല്ലാവരുടെയും സഹകരണം വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരുന്നു. ഇത്രവര് മാത്രമല്ല, വീടില്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിദരിദ്രരായ ആളുകളെ കണ്ടെത്താൻ ഒരു സർവേ നടത്തി ഈ അടുത്തറിയും. ഏകദേശം ഇവർക്ക് പണമുണ്ടെങ്കിലും പാചകം ചെയ്ത് കഴിക്കാൻ പോലുമുള്ള ആരോഗ്യമില്ല, അസുഖമാണ്. ഒരു വീട് അവർക്ക് കൊടുത്ത രൂപ പ്രാഥമികമായിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഇപ്രാവശ്യം മാറ്റി വെക്കുകയും ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് ഇതെല്ലാം ചെയ്യുമ്പോൾ വളരെ വേഗം ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രാഥമിക സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് പരിഹരിക്കുക എന്നാണ് കേരളത്തിലെ ഗവൺമെന്റ് ആലോചിക്കുന്നത്. വലിയ സമ്പത്തുള്ള രാജ്യങ്ങളിൽ പോലും വീടുകൾ എല്ലാവർക്കും കിട്ടുന്നില്ല. വളരെ വലിയ സമ്പത്തുള്ള രാജ്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷെ വീടുകൾക്ക് എല്ലാവർക്കും വേണം, അടിസ്ഥാന സൗകര്യം എല്ലാവർക്കും വേണം, മരുന്ന് എല്ലാവർക്കും കിട്ടണം, സ്കൂളിൽ പഠിക്കാനുള്ള സമയം സൗകര്യം എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ജനങ്ങളുടെ എല്ലാ പിന്തുണയും സഹായവും വേണ്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ്. സമൂഹത്തിൽ ആധുനിക സൗകര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സർക്കാർ ചെയ്യും. 60 ലക്ഷം പേർക്ക് 1000 കോടി രൂപ സാമൂഹ്യ പെൻഷനും 42 ലക്ഷം കുടുംബങ്ങൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി 5 ലക്ഷം രൂപ ചികിത്സാ സഹായവും മുടക്കമില്ലാതെ നൽകാൻ സർക്കാരിന് കഴിയുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി നൽകാമെന്ന മാറ്റാമ്പുറം ലക്ഷം വീട് കോളനിയിലെ കുടുംബങ്ങൾക്ക് നൽകിയ വാക്ക് സർക്കാർ അധികാരത്തിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ പി പി സുനീർ, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എടതിരുത്തിയിൽ നീരുറവ നീർത്തട പദ്ധതിക്ക് തുടക്കമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ണ് ജല സംരക്ഷണം ലഭ്യമാക്കുന്നതാണ് നീരുറവ നീർത്തട പദ്ധതി. എടതിരുത്തി കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പണ്ട് പരിസ്ഥിതി സംബന്ധിച്ച കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തി ചെയ്യാൻ ഓരോ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞാൽ ചെയ്യുക എന്ന് മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ നാട്ടിൽ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയാലും ദാരിദ്ര്യ തോട് റോഡ് എന്തെങ്കിലും എന്ത് സൗകര്യം ആയിക്കോട്ടെ, ആ സൗകര്യങ്ങളെല്ലാം നടത്തുമ്പോഴും അത് ആ വികസന പ്രവർത്തനം നാട്ടിലുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചൊരു സ്റ്റഡി റിപ്പോർട്ട് വയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി നമ്മുടെ പരിസ്ഥിതി രംഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ലോകത്ത് തന്നെ ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രശ്നമില്ലാന്ന് മാത്രമേ ഉള്ളൂ.
നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കാണുന്ന പോലെ ബ്യൂട്ടി പാർലർ കാണുന്ന പോലെ ഓക്സിജൻ പാർലർ നോർവേയിൽ ഉണ്ടായത് സംബന്ധിച്ച് ഉള്ളൊരു ഡീറ്റെയിൽസ് തൊട്ടടുത്ത് മുമ്പ് വന്നിരുന്നു. അതായത് ഓക്സിജൻ ശ്വസിക്കുന്ന പാർലർ, നമ്മുടെ ബ്യൂട്ടി പാർലർ വേറെ തരത്തിലുള്ള പല പാർലറുകളും നമുക്ക് ചുറ്റുവട്ടത്ത് ഐസ്ക്രീം പാർലറൊക്കെ നമുക്ക് കാണാം. പക്ഷെ ശുദ്ധമായി ശ്വസിക്കുന്നതിന് പൈസ കൊടുത്ത് ശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ അല്ലേ, ഗൗരവപ്പെട്ട സംഗതിയാണ്. എന്ന് വെച്ചാൽ ഇന്ന് നാളെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നല്ല, പക്ഷെ വലിയ അർത്ഥത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിസ്ഥിതി വിനാശകരമായിട്ടുള്ള സംഗതി ഉണ്ടാകും, അതിൽ ഒഴിഞ്ഞു നിൽക്കാൻ കേരളത്തിനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. വനിതാ വികസന ജില്ലാ ഓഫീസർ ജ്യോതി, ഒല്ലൂക്കര ബ്ലോക്ക് ജോയിന്റ് ബി ഡി ഒ ഉണ്ണി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ, വത്സമ്മ, ബി എസ് ജിനേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിൽഷ സുധീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് നിഖിൽ, പി ആർ നിഖിൽ, ബ്ലോക്ക് തൊഴിലുറപ്പ് എ ഇ നീതു, ബ്ലോക്ക് ജോയിന്റ് ബി ഡി ഒ അംബ്രോസ് മൈക്കൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ പൊതുകടം 2.25 ലക്ഷം കോടി രൂപ ഉണ്ടെന്നിരിക്കെ വീണ്ടും അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ നടപടി രാജ്യത്തെ കടക്കെണിയിൽ ആക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ്. കെ എം അബ്ദുൾ റഹ്മാൻ 6ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ നിലയുമുള്ള കാവൽക്കാരൻ, ആ കോട്ടയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ബഹുമാനായ കറപ്പമ്പട നദ്രഹ്മാൻ സാഹിബു എന്ന് സാഹിബായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളെയും അനുസരിക്കാൻ ശേഷിയുള്ള, അനുസരിക്കാൻ തൻ്റെ ഇടം കാണിക്കുന്ന, വാക്കുകളൊക്കെ പ്രാവർത്തികമാക്കാൻ തയ്യാറാകുന്ന 100 കണക്കിന് പ്രവർത്തകന്മാരെ എനിക്ക് അന്ന് കാണാനും പരിചയപ്പെടാൻ കഴിഞ്ഞു. ആ കൂട്ടത്തിലെ ഒരു ഊർജസ്വലനായ പ്രവർത്തകനായിരുന്നു മുഹമ്മദിന്റെ ജ്യേഷ്ഠൻ. എന്തായിരുന്നു അവളുടെ പേര്? ഇപ്പൊ നമ്മുടെ ഒപ്പം ഉണ്ടോ? ഇല്ല. ഇന്നിപ്പോ നമ്മുടെ ഒപ്പം ഇല്ല എങ്കിൽ തന്നെ പാർട്ടിയിൽ നമ്മുടെ ഒപ്പമില്ലാന്നുള്ള ആള് ആളുണ്ട്. അന്നത്തെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ലത്തീഫ്. അതുപോലെയുള്ള ഒരു 100 കണക്കിന് പ്രവർത്തകരുള്ള ഒരു പ്രദേശമായിരുന്നു ചളിക്കാട്. പിന്നീട് വന്നിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ മറ്റ് പരിപാടികളിലുമൊക്കെ ഒരു എന്നും വന്നു പോകുന്ന ഒരു അംഗം എന്നുള്ള നിലയിൽ അബ്ദുറഹ്മാൻ സാഹിബുമായി വളരെ അടുത്ത് ബന്ധപ്പെടാനും പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തീർത്തും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും മറക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട. പതിറ്റാണ്ടുകളോളം തലമുറകൾക്ക് ആവേശം പകർന്നു നൽകിയ നിസ്വാർത്ഥനും സത്യസന്ധനുമായ നേതാവായിരുന്നു കെ എം അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പുത്തംകുളം സെയ്ദ് മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് എ സിദ്ദിഖ്, സെക്രട്ടറി കെ എം ഷാനീർ, ട്രഷറർ ടി കെ ഉബൈദ്, വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ, ദമാം കെ എം സി സി ജില്ലാ ചെയർമാൻ പി കെ അബ്ദുൾ റഹീം, ഖത്തർ കെ എം സി സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുൾ മജീദ്, ദുബായ് കെ എം സി സി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സി എം മുഹമ്മദ് ഗസ്നി, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എം അക്ബർ അലി, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇസ്ഹാഖ് പുഴങ്കരയിലെത്ത് കെ കെ ഷാഹുൽ ഹമീദ്, യു വൈ നൌഷാദ്, ഹൈദർ അന്താറത്തറ, പി എം മുഹമ്മദ് ബിലാൽ, സാജുദ്ദീൻ, എ എം അബ്ദുള്ളക്കുട്ടി, പി എം മുഹമ്മദ് ചളിങ്ങാട്, ടി എ സലീം, വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആഷിദ സാജുദ്ദീൻ, ജനറൽ സെക്രട്ടറി പി എം സൈനുദ്ദീൻ, കെ എ പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ഇടവേള.